ഈ അപകടം ഉണ്ടായ ആ സ്ഥലത്തു നിന്നും ഞങ്ങളുടെ പ്രതിനിധി അരുൺ ആലത്തൂർ അരുൺ ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അരുൺ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ആ ദുരന്ത ഭൂമിയിൽ നിന്നുള്ള വിവരങ്ങൾ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് ഈ അപകടം എങ്ങനെ സംഭവിച്ചു എന്നത് സംബന്ധിച്ച് ഈ പ്രദേശത്തും പരിശോധന നടത്തേണ്ടതുണ്ട് ആ രീതിയിലാണോ ഇപ്പോൾ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇപ്പോഴും ആർമിയുടെ നിയന്ത്രണത്തിലാണോ ആ പ്രദേശം തീർച്ചയായും സുബീഷ് വളരെ പ്രധാനപ്പെട്ട ഈ അപകടം നടന്ന മേഖലയിലേക്ക് ഒരു മലമുകളിലൂടെ കയറിയാണ് വളരെ സാഹസികമായാണ് നമ്മൾ ജനം ടിവി സംഘം ഇവിടെ എത്തപ്പെട്ടത് ഇതുവരെയും ഒരു ചാനലുകൾക്കും നൽകാൻ കഴിയാത്ത ദൃശ്യങ്ങളാണിത് അതായത് ഞാൻ നേരത്തെ നമ്മൾ താഴെ പോലീസും മറ്റു സൈനിക ഉദ്യോഗസ്ഥരെല്ലാം നമ്മളെ തടുത്തിരുന്നു അപ്പോൾ അവർ പറഞ്ഞിരുന്നത് ഇതിനു മുകളിലേക്ക് ഇനി ആരെയും കടത്തിവിടില്ല എന്നുള്ളതായിരുന്നു പക്ഷേ ഈ ഭാഗം മുഴുവൻ അവർ കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട് എന്നവർ പറയുകയുണ്ടായിരുന്നു ഏതായാലും നമ്മൾ അവരുമായി സംസാരിച്ചതിന് ശേഷം ചില ഉദ്യോഗസ്ഥർ നമ്മളെ അനുവദിച്ചതിന് ശേഷമാണ് അവരുടെ അനുവാദത്തോടു കൂടെ തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയത് എന്നുള്ളതാണ് വളരെ കൃത്യമായ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഒരു വീടിന് സമീപത്തായി കൃത്യം അവിടെ ഒരു വീടുണ്ട് വലതുവശത്തായി ആ വീടിന് സമീപത്തായിട്ടാണ് ഈ മരത്തിന് മുകളിലായി ഹെലികോപ്റ്റർ വീണിരിക്കുന്നത് ഒന്നിങ്ങോട്ട് മാറിയിരുന്നെങ്കിൽ നിരവധി വീടുകൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും നിരവധി വീടുകൾ ആ ഭാഗത്തുണ്ട് ആ വീടുകൾക്ക് മുകളിലേക്ക് ഈ ഹെലികോപ്റ്റർ വീഴുമായിരുന്നു ഏതായാലും വലിയ ഒരു അപകടത്തിൽ ഈ ഈ വീടുകളിലേക്ക് വീണില്ല എന്നുള്ളത് പ്രദേശവാസികളുടെ ജീവൻ നഷ്ടമായില്ല അത്രയും വളരെ ഒരു ആശ്വാസകരമായ കാര്യമാണത് അതേസമയം തന്നെ ഈ കാണുന്ന മലമുകളിൽ ഈ ഭാഗത്താണ് ഇങ്ങനെ അപകടം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ സംഭവ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷിയായ ദാസണ്ണൻ അദ്ദേഹം ഈ സംഭവങ്ങളെല്ലാം കൃത്യമായി കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് കൂടെ കടക്കാം അണ്ണ നിങ്ങൾ പാത്തതില്ലേ എത്ര മണിക്ക് ഇത് നടന്നു കേൾക്കാൻ വന്നതാ 12 കാലിക്ക് ഒരു സൗണ്ട് കേട്ടു 12 കാലിക്ക് സൗണ്ട് കേട്ടുമ്പോൾ അവിടെ എന്താ പണി കഴിഞ്ഞ് വന്നപ്പോൾ കോട്ടേജിലെ പണി കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ നെരുപ്പ് എരിഞ്ഞു കൊണ്ടുകൊണ്ടിരിക്കുന്നു നെരുപ്പ് എരിഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ 4 പേരെ എത്തി 4 പേരെ എടുത്തു കഴിഞ്ഞവർ ഇപ്പോൾ പിന്നെ അവർ പറഞ്ഞു 14 പേരുന്നു പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് കളിഞ്ഞപ്പോൾ 10 പേര് മറുപടി എടുത്തു കളിഞ്ഞു എടുക്കുമ്പോൾ ഇവങ്ങൾക്കെല്ലാം ഉസിറിരുന്നതാണ് ആ എല്ലാം ഉസിറിരുന്നു 2 പേരും ഉസിറിരുന്നു ബാക്കി 12 പേരും ഉസിറില്ല എടുക്കുമ്പോഴേ 12 പേർക്ക് ഉസിറ് കിടയാതെ ഉസിറില്ല 2 പേർ ഉയരുണ്ടായിരുന്നു പിന്നെ 12 പേർക്ക് ഉയരില്ല ഊര് ജനങ്ങ തന്നെ എല്ലാം ഹെൽപ്പ് പണിയത് തന്നെ ഫോറസ്റ്റ് മിലിറ്ററി പോലീസ് എല്ലാം ഇവിടെ കയറി വന്നത് എന്നത് പാക്കുമ്പോ തന്നെ ரொம்பவே நெருப்பு நிறைய இருந்தது அந்த தீ நிறைய இവിടെ வரும்போது நெருப்பு ஜாஸ்தி எரிஞ்சு கொண்டு வந்து அத்தே உள்ளது പിന്നെ இവിടെ இருந்து வெள்ள எடுத்து அப்படி இருந்து வெள்ள எடுத்து கொஞ்சம் அணைச்சு எல்லாம் இது ஹெலிகாப்டருக்கு அடியில் തന്നെ 10 பேர் உண்டாயிருந்து 4 பேர் புறத்தா உண்டாயிருந்து நீங்க எல்லாம் ஊர் ஜனங்க எல்லாம் தோட்டம் தொழிலாளிங்களா எல்லாம் தோட்டம் தொழிலாளி கூலி பணி തന്നെ ഇവിടുത്തെ ദാസൻ എന്ന വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് കേട്ടത് കൃത്യമായി ഈ ഭാഗത്ത് അവർ രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ വലിയ രീതിയിൽ തീ എരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു തീ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ അവിടെ എത്തി തീ എരിഞ്ഞു വലിയ രീതിയിൽ ആ തീ ഗോളം പോലെ ഉണ്ടായിരുന്നു നോക്കുമ്പോൾ ആദ്യം ഒരു 3 പേരെ അവർ കണ്ടു പുറത്തേക്ക് എടുത്തു ആ 3 പേരാണ് പറഞ്ഞത് ഞങ്ങൾ 3 പേരല്ല 14 പേർ ഞങ്ങൾ സംഘത്തിലുണ്ടെന്ന് പറയുകയുണ്ടായി അതിൽ 2 പേർക്ക് ആ സമയത്ത് ഇവർ രക്ഷപ്പെടുത്തി പുറത്തേക്ക് എത്തിച്ചപ്പോൾ 2 പേർക്ക് അപ്പോൾ ജീവനുണ്ടായിരുന്നു പക്ഷേ ബാക്കി 12 പേർക്കും അപ്പോൾ ജീവൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ദാസൻ എന്ന ദൃക്സാക്ഷിയായ ഈ രക്ഷാപ്രവർത്തനത്തിനെല്ലാം നേതൃത്വം നൽകിയ ഈ ഊരിലെ വാസിയായ വ്യക്തിയുടെ പ്രതികരണം ഏതായാലും ഈ ദൃശ്യങ്ങളും നമുക്ക് വളരെയേറെ പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണിത് അവിടെ തന്നെ തുടരുക ജനം ടിവിയുടെ വാർത്താ സംഘത്തിന് മാത്രമാണ് ഇപ്പോൾ അവിടേക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടുള്ളത് എവിടെയാണോ അപകടം സംഭവിച്ചത് ഹെലികോപ്റ്റർ തകർന്നു വീണത് അവിടേക്കാണ് ഇപ്പോൾ ജനം ടിവിയുടെ അരുൺ ആലത്തൂർ ഉൾപ്പെടെയുള്ള വാർത്താ സംഘം എത്തിച്ചേർന്നിട്ടുള്ളത്